ഐ എസ് എല്ലിലെ ഉദ്ഘാടന മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മത്സരം, ഇരു ടീമുകളും ശക്തമായി ഡിഫെൻഡ് ചെയ്തു നിന്ന മത്സരം, ഒടുവിൽ എ ടി കെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. ആ ഒരു മത്സരത്തിൽ എ ടി കെയുടെ ഒരു യുവതാരത്തിന് പരിക്കേറ്റിരുന്നു. ഐ എസ് എല്ലിൽ കൈവ് തെളിയിച്ച താരമായിരുന്നു അദ്ദേഹം, മൈക്കിൾ സൂസൈരാജ്. അദ്ദേഹത്തിന്റെ പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് സീസൺ മുഴുവൻ നഷ്ടമാകും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറായിരുന്ന സന്ദേശ് ജിങ്കന് കഴിഞ്ഞ സീസണിൽ ഏത് ഇഞ്ചുറിയാണോ പറ്റിയത് അതേ ഇഞ്ചുറി തന്നെയാണ് മൈക്കിൾ സൂസൈരാജിനും സംഭവിച്ചിരിക്കുന്നത്. സന്ദേശ് ജിങ്കന് കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ എ ടി കെയുടെ യുവതാരമായ മൈക്കിൾ സൂസൈരാജിനും അങ്ങനെ ഒരവസ്ഥ വന്നിരിക്കുന്നു. എ ടി കെയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. മുന്നേറ്റത്തിൽ അവരുടെ ഒരു കരുത്തായിരുന്നു സൂസൈരാജ്. വളരെ സ്പീഡി ആയിട്ടുള്ള താരം കൂടിയായിരുന്നു അദ്ദേഹം. ഫുട്ബോളിൽ ഏതൊരു ടീമിനെയും അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് പരിക്ക്. പല ടീമും ആ ഒരു പരിക്ക് വെച്ച് കഴിഞ്ഞ സീസണിലും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഏതായാലും മൈക്കിൾ സൂസൈരാജിൻ്റെ പരിക്ക് ഭേദമായി അദ്ദേഹം പെട്ടെന്ന് തന്നെ കളത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് തന്നെ എബിൾ ചെയ്തേക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.